ശാസ്ത്ര ഉത്ഭവകാലം മുതൽക്കേ മനുഷ്യനെ ഏറെ സ്വാധീനിക്കുകയും ആശയക്കുഴപ്പത്തിൽ ആക്കുകയും ചെയ്യുന്ന ഒരു സമസ്യയാണ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം. ഇതുമായി ബന്ധപ്പെട്ട ഏറെ അത്ഭുതം ജനിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രപഞ്ചത്തിലെ ജീവന്റെ ഉത്ഭവവും സ്വഭാവവും പര്യവേക്ഷണം ചെയ്യുക, ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി ഈ അറിവുകൾ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി 1984 സ്ഥാപിതമായ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സംഘടനയാണിത്. സെറ്റി എന്നാൽ അന്യഗ്രഹ ബുദ്ധിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ വിപ്ലവകരമായ നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കാൽസ്വാഗൻ സെന്റർ എന്ന പ്രധാന ഭാഗത്ത് വെച്ചാണ് കൂടുതൽ പര്യവേക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കീഴിലുള്ള നിരവധി മറ്റു കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ഇവിടെയെല്ലാം തന്നെ ജ്യോതിശാസ്ത്രം, ബഹിരാകാശ ശാസ്ത്രം എന്നിവയ്ക്കാണ് പ്രാമുഖ്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മറ്റ് സംവാദ പരിപാടികളും നടന്നുവരുന്നുണ്ട്. നമ്പർ 9, ഏലിയൻ ഡെർബീസ്. ശാസ്ത്ര പഠനത്തിന്റെ ഉത്ഭവകാലം മുതൽക്കേ തന്നെ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് അന്യഗ്രഹ ജീവികൾ. ഇവയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച നിരവധിയായ വാദപ്രതിപാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നുപോയതായും അവ നമ്മുടെ മാതൃ ഗാലക്സിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുമുള്ള കണ്ടെത്തലുകൾ നിലനിൽക്കുന്നുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അമി ലോബിന്റെ 2017 പുറത്തിറങ്ങിയ പുസ്തകത്തിൽ ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഭൂമിയോട് ചേർന്നുള്ള ബഹിരാകാശത്തിലൂടെ ഒരു വിചിത്രമായ അന്യഗ്രഹ വസ്തു നീങ്ങിയതായും അതിന്റെ തെളിവുകൾ ഉണ്ടെന്നുമായിരുന്നു അമി ലോബിന്റെ വാദം. ഇതിനെ സംബന്ധിച്ച് പല ബഹിരാകാശ സംഘടനകളും പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത് സിഗാരാകൃതിയിലുള്ള ഒരു പാറക്കെട്ടാണെന്ന് ഒരു വിഭാഗം ആളുകൾ കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 8, പ്രൊജക്ട് ബ്ലൂ ബുക്ക്. അമേരിക്കൻ ഐക്യനാടുകളിലെ വ്യോമസേന 1952 മാർച്ച് മുതൽ 1969 ഡിസംബർ 17 വരെയുള്ള കാലയളവിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പഠിക്കുവാൻ രൂപീകരിച്ച പദ്ധതിക്ക് നൽകിയ പേരായിരുന്നു പ്രൊജക്ട് ബ്ലൂ ബുക്ക്. ഇതിനെ തുടർന്ന് സമാനമായ നിരവധി പ്രൊജക്ടുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ആയിരക്കണക്കിന് യുഎഫ്ഒ റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും വിശകലനം നടത്തി ഫയൽ ചെയ്യുകയും ചെയ്തു. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ റുപ്പൽറ്റ് പറയുന്നത്, 1951 അവസാനത്തോടുകൂടി നിരവധി ഉന്നത പദവിയിലുള്ള വളരെ സ്വാധീനമുള്ള യുഎസ്എ ജനറൽമാർ എയർഫോഴ്സ് യുഎഫ്ഒ അന്വേഷണത്തിന്റെ അവസ്ഥയിൽ വളരെ അസംതൃപ്തരായിരുന്നു. തുടർന്നാണ് ഈ രംഗത്തെ തങ്ങളുടെ ശക്തി പുനരുജ്ജീവിപ്പിക്കുവാൻ ഇത്തരമൊരു പദ്ധതിയുടെ ആവിഷ്കാരം ആവശ്യമാണെന്ന് തിരിച്ചറിയുന്നതും 1969 ഇതിനെ തുടക്കം കുറിക്കുകയും ചെയ്തത്. നമ്പർ 7, കെന്നത് അർണോൾഡ് സൈറ്റിംഗ്. കെന്നത് അർണോൾഡ് എന്ന വ്യക്തി തന്റെ സ്വകാര്യ പൈലറ്റ് യാത്രക്കിടെയുണ്ടായ അനുഭവത്തെ വിശദീകരിച്ചത് ഏറെ ഞെട്ടിലൂടെയാണ് ലോകം കേട്ടത്. 1947 ജൂൺ 24 റൈനിയൻ പർവ്വതത്തിന് അല്പം മാറിയുള്ള പ്രദേശത്തിലൂടെ സഞ്ചരിക്കവേ പർവ്വതത്തിന് മുകളിലൂടെ 9 ശക്തമായി തിളങ്ങുന്ന അജ്ഞാതമായ വസ്തുക്കൾ നീങ്ങുന്നതായി കാണുകയായിരുന്നു. ഇത് ലോകവ്യാപകമായി വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. തുടർന്ന് ഇതിനെ ഫ്ലൈയിംഗ് സോസർ, ഫ്ലൈയിംഗ് ഡിസ്ക് എന്നീ നാമധേയങ്ങളിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യുഎഫ്ഒകൾക്കുള്ള ജനപ്രിയ വിവരണാത്മക വാദങ്ങളായി മാറപ്പെടുകയും ചെയ്തു. 3 അടുക്കുന്ന സമയത്തായിരുന്നു ഇതെന്നും വളരെ വേഗതയിലാണ് ഇത് നീങ്ങിയതെന്നും അദ്ദേഹം പറയുന്നു. നമ്പർ 6, മിസ്റ്റീരിയസ് റേഡിയോ സിഗ്നൽ. ഈ അടുത്ത സമയത്ത് രേഖപ്പെടുത്തിയ ശാസ്ത്ര ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത്. ബ്രേക്ക് ത്രൂ ലിസൺ പ്രൊജക്ട് സ്കാനിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിലെ മനുഷ്യേതര ബുദ്ധിജീവിതത്തിൽ നിന്നും ഉണ്ടാകാനിടയുള്ള റേഡിയോ സിഗ്നലുകൾക്കായി സ്കാൻ ചെയ്തു വരുന്നു. ഈ രീതിയിൽ 2019 ആൽക്കൈവൽ ഡാറ്റയിലൂടെ വിചിത്രമായ ഒരു റേഡിയോ തരംഗത്തിന്റെ തെളിവുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. വിചിത്രമായ ഈ റേഡിയോ തരംഗം 4.2 പ്രകാശവർഷം അകലെയുള്ള സൂര്യനോട് ഏറ്റവും അടുത്തുള്ള അയൽ നക്ഷത്രമായ പ്രോക്സിമ സെന്ററിയുടെ ദിശയിൽ നിന്നുമാണ് വരുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ വസ്തുത എന്തെന്ന കാര്യത്തിൽ തീർപ്പ് ഉണ്ടായിട്ടില്ല. ഓസ്ട്രേലിയയിലെ പാക്സ് ഒബ്സർവേറ്ററിയിൽ 210 വീതിയുള്ള റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രോക്സിമ സെന്ററിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 5, പോൾ ഹാലിയർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. അതിയായ ബുദ്ധികൂർമ്മതയുടെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് പോൾ ഹാലിയർ. കനേഡിയൻ എഞ്ചിനീയർ, പൊളിറ്റീഷ്യൻ, കമന്റേറ്റർ എന്നീ നിലകളിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്റാരിയോയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. അന്യഗ്രഹ ജീവികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹം പ്രസിദ്ധനായി മാറി. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് ഇദ്ദേഹം പ്രസ്താവിക്കുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം 1941 ബിരുദം നേടുകയും കാലിഫോർണിയയിലെ കാർട്സ്റൈറ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കുകയും സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നിരവധിയായ ദുരൂഹതകളും കഥകളും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 4, ഡോക്ടർ ഹെലൻ ശർമൻ. ഹെലൻ പട്രീഷ്യ ശർമൻ ഒരു രസതന്ത്രജ്ഞയും ആദ്യ ബ്രിട്ടീഷ് ബഹിരാകാശ യാത്രികയുമാണ്. 1963 മെയ് 30 ഹെലൻ ശർമൻ ജനിക്കുന്നത്.
ഷെഫീൽഡിലെ ഗ്രനോസൈഡിൽ ജനിച്ച ഇവർ ഗ്രനോസൈഡ് ജൂനിയർ ആൻഡ് ഇൻഫസ്റ്റ് സ്കൂളിൽ ചേർന്നു. പിന്നീട് ഗ്രീൻ ഹില്ലിലേക്ക് മാറുകയും ചെയ്തു. 1984 ഷെഫീൽഡ് സർവകലാശാലയിൽ നിന്നും രസതന്ത്രത്തിൽ BSc ബിരുദവും 1987 ലണ്ടൻ സർവകലാശാലയിലെ ബെർക്ക്ബെക്കിൽ നിന്ന് PhD ബിരുദവും നേടിയെടുത്തു. പ്രൊജക്ട് ജൂനോ എന്ന ദൗത്യത്തിലായിരുന്നു ഇവർ ഏർപ്പെട്ടത്. ഇതിൽ ഏർപ്പെടുന്നതിന് മുന്നേ 18 മാസം തീവ്രമായ ഫ്ലൈറ്റ് പരിശീലനത്തിൽ ശർമൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ബഹിരാകാശത്തേക്ക് പുറപ്പെടുമ്പോൾ ശർമന് 27 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് നിരവധിയായ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തുകയും ചെയ്തു. നമ്പർ 3, നേവി കൺഫോംസ്. 2004 കണ്ടെത്തിയ ഒരു വിചിത്രമായ ആകാശവസ്തുവിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണെന്ന് നേവി ഉദ്യോഗസ്ഥർ ഉറപ്പു പറയുന്നു. എന്നാൽ അത് അന്യഗ്രഹ പേടകമാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകളോ അനുബന്ധമായ മറ്റ് ഉപകരണങ്ങളോ ആകാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജോസഫ് ഗ്രേഷൻ എന്ന വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് വിവരണങ്ങൾ ആദ്യമായി പുറത്തുവിടുന്നത്. ഇദ്ദേഹം ഇൻഫർമേഷൻ വാർഫെയർ ഫോർ നേവൽ ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടി ചീഫ് വക്താവാണ്. ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്ന ഒന്നായി വിലയിരുത്തുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചും ഇന്നും നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 2, ദ റോസ്വെൽ UFO ഇൻസിഡന്റ്. ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിനടുത്തുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമി എയർഫോഴ്സ് ബലൂൺ 1947 തകർന്നു വീഴുകയുണ്ടായി. തുടർന്ന് ഇതിന്റെ മറവിൽ നിരവധിയായ കഥകൾ പ്രചരിക്കുകയുണ്ടായി. ഈ അപകടത്തിൽ ഒരു പറക്കും തളിക നിലത്തുവീണു എന്ന രീതിയിലാണ് ഇത് പ്രചരിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് 1947 July 8 കരസേന ഈ പ്രചാരണങ്ങൾക്കെതിരെയെന്നോണം ഒരു പ്രസ്താവന അറിയിക്കുകയുണ്ടായി. തകർന്നു വീണത് ഒരു പരമ്പരാഗത കാലാവസ്ഥ ബലൂണായിരുന്നു എന്നാണ് ഈ പ്രസ്താവന. എങ്കിലും ഇന്ന് ഇത് സംബന്ധിച്ച നിരവധിയായ നിഗൂഢ കഥകളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. 1994 യുണൈറ്റഡ് സ്റ്റേറ്റ് എയർഫോഴ്സ് പ്രൊജക്ട് മുകളിൽ നിന്നുള്ള ആണവ പരീക്ഷണ നിരീക്ഷണ ബലൂണായി തകർന്ന വസ്തുവിനെ ഉദാഹരിക്കുകയും ചെയ്തു. നമ്പർ 1, UFO സീൻ മൊണ്ടാന. 1950 ഓഗസ്റ്റിൽ മൊണ്ടാനയിലെ ഗ്രേറ്റ് വാൾഫിലാണ് മരിയാന UFO ഇൻസിഡന്റ് ഉണ്ടായത്. അജ്ഞാതമായി പറക്കുന്ന വസ്തു എന്ന് വിളിക്കപ്പെടുന്നവയിൽ ആദ്യം ചിത്രീകരിക്കപ്പെട്ട ഒരു ദൃശ്യമാണിത്. 2 F-94 ജെറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്നുമാണ് ഇതിന് ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത്. 1950 August 15 രാവിലെ ഏകദേശം 12:25 ഗ്രേറ്റ് ഫാൾസ് ഇലക്ട്രിക്സ് മൈനർ ലീഗ് ബേസ്ബോൾ ടീമിന്റെ ജനറൽ മാനേജർ നിക് മരിയാനയും അദ്ദേഹത്തിന്റെ 19 വയസ്സുകാരനായ മകനും ബേസ്ബോൾ മൈതാനത്ത് നിൽക്കുകയായിരുന്നു. ഈ സമയം അതിതീവ്രതയിൽ ഒരു പ്രകാശം മരിയാനയുടെ കണ്ണിൽ പെട്ടു. ഈ രണ്ട് തിളക്കമുള്ള വസ്തുക്കൾക്ക് മണിക്കൂറിൽ 200 മുതൽ 400 മൈൽ വരെ വേഗതയിൽ സഞ്ചരിച്ചതായും അനുഭവ സാക്ഷ്യവും തെളിവുകളും അനുമാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.